ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത് ഒരു പുതുപുത്തൻ റെസിപ്പിയാണ്. ഇതുവരെ ആരും തന്നെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പിയാണിത്. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന കറുത്ത കടല ഉപയോഗിച്ചാണ് നമ്മൾ ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കണം. െങ്കിലേ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാത്രിയാണ് കുതിർത്ത് വെക്കുന്നുള്ളത്. നിങ്ങൾ രാവിലെ കുതിർത്ത് വെച്ച് വൈകുന്നേരം ചെയ്തെടുത്താലും മതിയാകും. ഇതിപ്പോൾ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരു 6-8 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. നമ്മളുടെ കടലൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റായ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് മൊത്തമായി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല പോലെ അരിഞ്ഞ് പേസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഇതുപോലത്തെ ഒരു കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഇതും കുഴച്ചെടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചക്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്രസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈയൊരു ഷേപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ചക്ലി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലും ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്തെടുക്കുന്ന ഇതിലേക്കും ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ തയ്യാറാക്കി വെച്ച മാവിൽ നിന്നും ഒരു ഉരുള എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫില്ലാകുന്നവരെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ അടുപ്പിട്ട് കൊടുക്കാം. ഇതുപോലൊരു കട്ടിംഗ് ബോർഡിലേക്കാണ് നമ്മളുടെ മാവ് ഞാൻ പ്രസ് ചെയ്ത് ഇടാൻ പോകുന്നുള്ളത്. ഇതിന് പകരമായി നിങ്ങൾക്ക് ഫോയിലിലേക്കും വെച്ചുകൊടുക്കാവുന്നതാണ്. ഇതുപോലെ തിരിച്ച് വേണം ചെയ്തെടുക്കാൻ. ഞാനിത് 2 രൂപത്തിലാണ് ചെയ്തെടുക്കാൻ പോകുന്നുള്ളത്. ഒന്ന് ഇതുപോലെ നീളത്തിലും 2-ാമത്തേത് ഒരു മുറുക്ക് രൂപത്തിലുമാണ്. ഇനി നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അത്രത്തോളം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മളുടെ മുറുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് എണ്ണ നല്ല പോലെ ചൂടായനോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയൊരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കാം.
ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊരിക്കലും ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തെടുത്താൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടില്ല, അതുപോലെ തന്നെ ഇത് നല്ലപോലെ ക്രിസ്പി ആയി കിട്ടുകയില്ല. ലോ ഫ്ലെയിമിൽ വെച്ചും ഇത് ചെയ്തെടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ എണ്ണ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറയുന്നത്. ഇനി ഇത് വെച്ച് ചക്ലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ മൗൾഡ് ഇങ്ങനെ തിരിച്ചെടുക്കണം. പ്രസ് ചെയ്തുകൊണ്ട് നിർത്താതെ വേണം ചെയ്തെടുക്കാൻ. നിർത്തിയാൽ ഇത് പൊട്ടിപ്പോകും. ഇപ്പോൾ നമ്മളുടെ മുറുക്കിന്റെ ഒരു ഭാഗം നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചക്ലിയും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇത്രത്തോളം മൊരിഞ്ഞ ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇത് പിന്നീട് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാകില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ചക്ലിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ റെസിപ്പി ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലേത് അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടി അറിയിക്കണം. നമ്മളുടെ കറുത്ത കടല ചക്ലി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രത്തോളം ടേസ്റ്റ് ആയ റെസിപ്പിയാണിത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇനിയും വേറൊരു പുതുപുത്തൻ വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.